ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മളും അങ്ങനെ പോകുന്നുണ്ട്, സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ, അപ്പോൾ മഴയത്ത് ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു കിടുകാച്ചി ഐറ്റം തന്നെ പറയാം. പാലൂത കാച്ചിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പണ്ട് മുതൽക്കേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഈ പാലൂത കാച്ചിയത്. ഇപ്പോഴും നോമ്പ് 30 ദിവസം ചില വീട്ടിൽ തരിക്കഞ്ഞിക്ക് പകരം തരികാച്ചിയതില്ലേ, അതിന് പകരം ഈ പാലൂത കാച്ചിയതാണ് കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാമയൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് പുതിയാപ്പിള സൽക്കാരം അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന എന്തെങ്കിലും വലിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പല ടൈപ്പ് ഡ്രിങ്ക്സ് അല്ലേ കൊടുക്കുക. പക്ഷെ ഉമ്മാമയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ പോലും ഈ പാലൂത കാച്ചിയത പോലും കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ, വെറുതെ പറയല്ല. വീട്ടിലുള്ള സാധാരണ ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നത് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പലരും നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാലൂത കാച്ചിയെടുക്കാനായിട്ട് ചെറിയൊരു മിക്സ് ഒന്ന് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം, അതുമാത്രം മതി. പിന്നെ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ മൈദയല്ലേ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഒന്നുകൂടി മൈദ കൊണ്ട് ചെയ്തിട്ടുള്ള പാലൂതയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലൂത കാച്ചിയെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ, അതായത് അറ്റത്തിപ്പോൾ 250 ml 2 കപ്പ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സെയിം കപ്പ് അളവ് തന്നെ, ഏകദേശം 1/4 കപ്പ് അളവ് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പാലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇപ്പം അത്യാവശ്യം ഭയങ്കര കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാൻ 1/4 കപ്പോളം ഒഴിക്കുന്നത്. വെള്ളം പോലത്തെ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സിനമൺ സ്റ്റിക്ക് ഇല്ലേ, നമ്മുടെ പട്ട, അതൊരു കുഞ്ഞു പീസ് അളവിൽ, ഒരുപാടൊന്നും ചേർക്കണ്ട. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക കുത്തിയെടുത്തിട്ടും ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ടൈം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ പാലൊന്ന് ചൂടായി, ഒന്ന് തിളക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമല്ലോ. തിളക്കണ്ട, അതിന് മുന്നേയുള്ള ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ മൈദ മിക്സ് ചേർത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ പാലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഏകദേശം ഒന്ന് തിളക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേജ് ആകുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ പാല് കണ്ടില്ല, ഒന്ന് തിളക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ ഫ്ലെയിം കൂട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും മൈദയുടെ മിക്സ്. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സ് ഒന്ന് വെന്ത് വരണമല്ലേ. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ മൈദയുടെ ആ ഒരു ചോയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, വേവ് കുറവുണ്ടാവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാല് കണ്ടില്ല, നല്ലപോലെ തിളച്ച് ഒന്ന് സെറ്റാകുന്നുണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്രക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറയുകയില്ല, മൈദയുടെ ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ പട്ട ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ, അങ്ങനെ പട്ടയുടെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഈ പട്ടയൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമല്ലോ കുടിക്കാൻ നേരത്തെ, അതങ്ങ് എടുത്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പട്ട ചേർക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്ക് ഒട്ടും കൂടണ്ട കേട്ടോ, ഒരു കുഞ്ഞു പീസ് മാത്രം
ചേർത്താൽ മതി, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ചേർത്താലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക, അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ ഈ ഒരു ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ വലിക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ഇല്ലേ, അതൊക്കെ പോലെയാണ് കേട്ടോ വേണ്ടത്. ഓവർ തിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മൈദ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായി പോകും. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഞാൻ എടുത്ത പോലെ ഏകദേശം 1 ടേബിൾ സ്പൂൺ മൈദ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പാലൂത കാച്ചിയത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല. ഈ ഒരു ലൂസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്, അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പാല് പിരിഞ്ഞൊന്നും പോയില്ല കേട്ടോ, എങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പിട്ട് കഴിഞ്ഞാൽ. എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവണ്ടേ. അപ്പോൾ ഇതാണേ നമ്മുടെ ഡ്രിങ്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ പാലൂത കാച്ച റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നല്ല ഫ്ലേവർ ഉള്ളത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ആർക്കേജാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇല്ലേ, അത് ഒരു 2 ചെറിയുള്ളി ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കാച്ചി പരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രിങ്കിലേക്ക് അതിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷെയ്ഡാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ കളറ് മാറി വരുന്ന സമയത്ത് ഞാൻ ഇതുപോലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ്, ഇതിൽ നിന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ നിർബന്ധമില്ല. അങ്ങനെ നമുക്ക് എല്ലാവിടെ പോയി കഴിഞ്ഞാലൊന്നും അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാവില്ല, വെറും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ഡ്രിങ്ക് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ലതല്ലേ കടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് പാലിൻ്റെ മിക്സിൽ മൊത്തത്തിലായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നെയ്യോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, കുറച്ചൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാലൂത കാച്ചിയത് റെഡി ആയിട്ടുണ്ട്, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾ കണ്ടില്ല കുറച്ച് സമയമല്ല ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട്, ഒട്ടും തന്നെ തിക്കൊന്നും അങ്ങനെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ലൂസ് തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ പാലൂത കാച്ചിയത് റെഡി ആയിട്ടുണ്ട്, ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല ഒറ്റ വലിക്ക് കുടിക്കാൻ പറ്റിയ ആ ഒരു ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു തവണകളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് കാച്ചിയിട്ട് ഒന്ന് കുടിച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് ഉടനെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമെന്ന സമയത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ജ്യൂസാക്കി കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ മൈദയും പാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കില്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.